ഇന്ന് തുറന്നോസിന്റെ പാഠശാലയുടെ 14-ാമത്തെ സെഷനായി നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തിരുവചനം അതിന്റെ ഓർഡറിൽ പഠിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ബൈബിളിന്റെ ഒരു ബിഗ് പിക്ചർ ഇതാണ് നാം ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലായിട്ട് വേണം നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് എന്നെ പ്രത്യേകിച്ച് സൂം ചെയ്ത് ഓരോരോ ഏരിയകളായി ഓരോ വിഷയങ്ങളായി നാം പഠിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വിശേഷാൽ പരിപാലിക്കുന്ന നടത്തുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലങ്ങള് ഈ ദിവസങ്ങള് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി വീക്കായിട്ട് പാഷൻ വീക്കായിട്ട് മില്യൻസ് ഓഫ് ക്രിസ്ത്യൻസ് വേൾഡ് വൈഡ് ബേസിക്കലി സെലിബ്രേറ്റിംഗ് ദിസ് ഇസ് എ പാഷൻ വീക്ക് ആൻഡ് ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ വാസ്തവമായിട്ട് കർത്താവിൻ്റെ ക്രൂസ് എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും ക്രൂസിലൂടെ നിവർത്തിച്ച രക്ഷൻ്റെ പ്രവൃത്തിയും അതിലൂടെ തുറന്ന പുതുവഴിയും എന്താണെന്നും മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ഒക്കെ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, അമ്പരചുംബികളായ ആലയങ്ങൾ പലപ്പോഴും ഈ മേഘങ്ങളൊക്കെ മേഘപാളികളൊക്കെ അതിൽ മുട്ടി അതിൽ ഉരയുന്ന രീതിയിൽ അമ്പരചുംബികളായി നിൽക്കുന്ന ആലയങ്ങൾ, അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് മന്ദിരങ്ങൾ ഒക്കെ ഒരിക്കൽ പോലും അതൊക്കെ അങ്ങനെ ഭയങ്കര ഗംഭീരമായി പ്രൗഢഗംഭീരമായി നിൽക്കുന്നുവെങ്കിലും ഒരിക്കൽ പോലും ആ ആലയത്തിൻ്റെ ഉള്ളിൽ ആ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് വർണ്ണിച്ചിട്ടില്ലാത്ത ശോചനീയമായ അവസ്ഥ. ഭയങ്കര മണിമന്ദിരങ്ങൾ, ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ അമ്പരചുംബികളായിട്ടുള്ള ആലയങ്ങൾ, അതിൻ്റെ അകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അതിമനോഹരമായി ചെയ്തിരിക്കുന്ന ആലയങ്ങൾ, എന്നാൽ ഒരിക്കൽ പോലും കർത്താവിൻ്റെ ക്രൂശ് അതിൻ്റെ മഹത്വം അതിൻ്റെ ശക്തി എന്താണെന്ന് വിവരിക്കുകയോ വർണ്ണിക്കുകയോ സ്തുതിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആലയങ്ങൾ. എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ലണ്ടനിലെ ക്രോയ്ഡണിലെ ഒരു ചർച്ചിൻ്റെ ഒരു പാരിഷ് ഹാളിലായിരുന്നു ഞങ്ങളുടെ ഒരു ആരാധന നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് ആ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കാരണം അതിൻ്റെ മെയിൻ ചർച്ചിലും ഒക്കെ പലപ്പോഴും പോവുകയും ആ അവിടുത്തെ അച്ഛനെയൊക്കെ കാണുവാനായിട്ട് പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ മെയിൻ ചർച്ചിൽ കയറുമ്പോൾ ഭയങ്കര മണിമന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭയങ്കര ആലയം, ഭയങ്കര മണിമന്ദിരങ്ങൾ, എന്നാൽ അതിനുള്ളിൽ ഒരു പിയാനോ ഞാൻ കണ്ടത്. ശരിക്കും അത് ഇലക്ട്രോണിക്സ് അല്ല, അത് ന്യൂമാറ്റിക് പിയാനോയാണ്. അത് ഒന്ന് തൊട്ട് കഴിയുമ്പോഴത്തേനും, അതൊന്ന് വായിച്ചു കഴിയുമ്പോഴത്തേനും ആ മണിമന്ദിരത്തിനുള്ളിൽ ആ ശബ്ദം അത് മുഴങ്ങുന്നത് അതൊരു ഭയങ്കരമാണ്. എന്നാൽ ഇതൊന്നും ഉപയോഗിച്ച് വാസ്തവമായിട്ട് ക്രൂശിൽ നിവർത്തിച്ച രക്ഷൻ്റെ പ്രവൃത്തി എന്താണെന്ന് പ്രസ്താവിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ പാടുവാനോ കഴിയാത്ത രീതിയിൽ ജനം സത്യത്തിൽ നിന്ന് ഡീവിയേറ്റായി പോയിരിക്കുന്നു. ഇന്ന് വാസ്തവമായിട്ട് ക്രൂശ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ആ കാൽവറി മരണവും അതിൻ്റെ മഹത്വവും അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ലോകമുണ്ടായത് മുതൽ, ഉലക സ്ഥാപനം മുതൽ, ഇനി ഉലകം എന്ന് അവസാനിക്കുമോ അന്നുവരെ ഇതുവരെ നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമായ ദൈവീക ഇടപെടലുകളിൽ ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം, ആ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. ഉലക സ്ഥാപനം മുതൽ ഇനി എന്ന് ഉലകം അവസാനിക്കുമോ അന്നുവരെയുള്ള മാനവരാശിയോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ ഏറ്റവും വലുത്, ഇതുവരെ കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായിട്ടുള്ള സംഗതികളിൽ ഏറ്റവും വലിയതായിട്ടുള്ള ദൈവിക ഇടപെടലാണ് കർത്താവിൻ്റെ ആ കാൽവറിയിലെ യാഗം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ കാൽവറിയുടെ മഹത്വം, ആ ക്രൂശിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് കർത്താവ് ജീവൻ വിടുമ്പോൾ സ്വർഗം വരെ നിശ്ചലമായി പോയി. സ്വർഗത്തിലെ വാദ്യഘോഷങ്ങളൊക്കെ അവസാനിച്ചു, അതൊക്കെ നിശ്ചലമായി പോയി. മൈ ലോർഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ എന്ന് ചോദിച്ച് ഉറക്കെ നിലവിളിക്കുമ്പോൾ പിതാവായ ദൈവം മുഖം മറയ്ക്കുക, തൻ്റെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ തകർക്കപ്പെടുക, അതിഭയങ്കരമായ ദൈവിക ഇടപെടൽ. പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം കാൽവറിയിൽ കൈവിടുക, എന്തിനാണെന്നറിയാമോ?
അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി എന്തിന് പാപമാക്കിയെന്നറിയാമോ? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. ദാവീദ് സങ്കീർത്തനം 22-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 12 മുതൽ അതിൻ്റെ 18 വരെയുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദാവീദ് പ്രാവചനിക ഭാഷയിൽ പറയുക. 22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12 മുതൽ 18 വരെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെക്കുറിച്ച്, കർത്താവ് ക്രൂശിൽ അനുഭവിക്കുന്ന ആ പങ്കപ്പാടുകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാവീദ് പ്രാവചനിക ഭാഷയിൽ ദർശനത്തിൽ കണ്ട്, കർത്താവ് ലോകത്തിൽ ഭുജാതനാകുന്നതിന് മുൻപേ ഈ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ദാവീദ് കണ്ടിട്ട് പ്രാവചനിക ഭാഷയിൽ പറയുക. അതിങ്ങനെ എഴുതിയിരിക്കുന്നത് കർത്താവ് കാൽവറിയിൽ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകളെക്കുറിച്ച് എഴുതിയിരിക്കുക. 22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. 13, ഭൂഭിക്ഷയോട് അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. 15, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. 16, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂറ്റം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവരെന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ആ സങ്കീർത്തനം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ വേണ്ടി മാത്രം വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ സഹിക്കാനിരിക്കുന്ന പങ്കപ്പാടുകളെ കുറിച്ച് ദാവീദിന് ദൈവം ദർശനത്തിൽ കൊടുത്ത ഭാഗങ്ങൾ പ്രാവചനിക ഭാഷയിൽ താൻ എഴുതിയിരിക്കുക. അതൊരു വലിയ മഹത്തായ സംഭവമാണ്. അതിൻ്റെ മഹത്വവും അതിൻ്റെ അർത്ഥവ്യാപ്തിയും ഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ ആ രക്തം മരക്കുരിശിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ, ഫൈനലി ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞ് സാത്താൻ സന്തോഷിക്കുമ്പോൾ അതിൻ്റെ പവർ എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അവൻ അറിഞ്ഞിരുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം പവർഫുള്ളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിൽ കൂടെ ഒഴുകിയ ആ രക്തം അത് പവർഫുള്ളാണ്. ഹല്ലേലൂയ. അത് അന്നുള്ളവരെ മാത്രമല്ല രക്ഷിച്ചത്. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഓർക്കുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തി എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അത് പുറകോട്ടൊഴുകി, ആ രക്തത്തിൻ്റെ ശക്തി പുറകോട്ടൊഴുകി ക്രൂശിനു മുമ്പ് മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ആ കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ അവരുടെ കല്ലറകൾ പൊട്ടി അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുക. അബ്രഹാമും ഇസഹാക്കും യാക്കോവും ഒക്കെ അതിനു മുൻപ് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ എല്ലാം കല്ലറകൾ തുറക്കുക. ഹല്ലേലൂയ. അതിൻ്റെ പവർ അത്ര ഭയങ്കരമാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കാൽവറിയിൽ കൂടെ ഒഴുകിയ രക്തം അത് അത്ര പവർഫുള്ളാ. പുറകോട്ട് മാത്രമല്ല ഒഴുകിയത്, ആ കാലഘട്ടത്തിലുള്ള അവരെയൊക്കെ രക്ഷിക്കുക. അവിശ്വാസിയായ തോമസിനെയും ഒറ്റിക്കൊടുത്ത യൂദയെയും ഒക്കെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ യൂദ പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് യൂദയുടെ കുഴപ്പം. എന്നാൽ ആ ഒറ്റിക്കൊടുത്ത യൂദയെ, അതുപോലെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും, മനസ്സിലായോ, തന്നെ ക്രൂശിച്ച റോമൻ പടയാളികളോടും ഇസ്രായേൽ ജനത്തോടും ഒക്കെ ക്ഷമിച്ച, കൂടെ ക്രൂശിച്ച കള്ളനോട് ക്ഷമിച്ച, അവനെ വീണ്ടെടുത്ത് ഇന്ന് രാത്രിയിൽ നീ എന്നോടുകൂടെ, ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ ആ കള്ളൻ, അവൻ ഏറ്റവും വലിയൊരു കള്ളൻ, പഴയ നിയമത്തിലെ കള്ളന്. അവൻ 10 കൽപ്പനയും 10,000 ഒക്കെ കൊടുത്ത് അവൻ്റെ കംപ്ലീറ്റ് കൽപ്പനകളും പാലിച്ചാലേ അവൻ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവൻ്റെ അവസാന നിമിഷത്തിലും അവനോട് ക്ഷമിച്ച് അവനെ സ്വർഗത്തിൽ പരദേശയിൽ ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ വലിയ സ്നേഹം, കർത്താവിൻ്റെ ആ പവർ, ആ ശക്തി, ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതിനുശേഷം മുന്നോട്ടൊഴുകി, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിക്കാനിരിക്കുന്നവർക്ക്, അതായത് അതിനുശേഷം ജനിച്ചവരുടെ ഒക്കെ പാപങ്ങൾ കഴുകി കളയുവാൻ തക്കവണ്ണം ആ രക്തം പവർഫുള്ളാണ്.
രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജനിച്ച എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്തം ഹല്ലേലൂയ നമ്മുടെയൊക്കെ പാപം കഴുകി കളയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആ രക്തം പവർഫുള്ള ആ കാൽവരിയിൽ കൂടെ ഒഴുകിയ ആ രക്തത്തിൻ്റെ ശക്തിയാണ് ഞാനൊന്ന് വർണ്ണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് നാം അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നാം ഇന്നതിൽ രക്ഷിക്കപ്പെടുക. നൂറ്റാണ്ടുകൾക്ക് ശേഷം, ആയിരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ജനിച്ച എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപം കർത്താവ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ സമർപ്പണത്തിൽ നമ്മളെയൊക്കെ ഹിമം പോലെ വെളുപ്പിക്കുക. ആ കർത്താവിൻ്റെ രക്തത്തിനായിട്ട്, കർത്താവിൻ്റെ ആ കാൽവറി യാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ പാടി ഒരു പാട്ടിൻ്റെ വരികൾ എനിക്ക് പാടണമെന്നുണ്ട്. എനിക്ക് പാടാൻ അറിയത്തില്ല, എന്നാലും ഞാനത് പറയാം. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. ആരാധനയായി ഒരു സഭായോഗം പോലെ ഒരു ആരാധനയായിട്ട് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ വർണ്ണിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം ചന്തമായും ഉചിതമായും ഭംഗിയായും നടക്കണമല്ലോ. അതുകൊണ്ട് തിരിച്ച് നമ്മുടെ ബൈബിൾ ക്ലാസ് സെഷനിലേക്ക് വരികയാണ്. ഞാൻ ഈ സമയങ്ങളിലൊക്കെ നാം ക്രൂശിനെ പാഷൻ വീക്കായിട്ടും ഈസ്റ്റർ സൺഡേ ആയുമായിട്ടും ഒക്കെ ഒത്തിരി പേര് ആഘോഷിക്കുന്ന സമയമായതുകൊണ്ട് ആ ദൈവിക മഹത്വം എന്താണ്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് ഒന്ന് വർണ്ണിക്കുവാനായിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയെങ്കിലും ആ ഒരു ദൈവിക നടത്തിപ്പിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കടന്നു നിന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് നാം ആക്ച്വലി പഠിക്കേണ്ടുന്നത് കവനന്റ് ആൻഡ് പ്രൊഫസീസ് ബിഗാൻ ടു ബി ഫുൾഫിൽഡ്, അതായത് പ്രവചനങ്ങളും ഉടമ്പടികളും നിവൃത്തിയാവുന്നു. പഴയ നിയമത്തിൽ നാം പഠിച്ചത് പ്രവചനങ്ങളും ഉടമ്പടികളും ഒക്കെ അവരോട് കൊടുക്കുന്നതും അവരോട് ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നാം പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. അത് എങ്ങനെ നിവൃത്തിയാകുന്നു, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന സുവിശേഷങ്ങളിൽ കൂടിയും ആ അപ്പോസ്തല പ്രവൃത്തികളുടെ പ്രാരംഭ ഭാഗങ്ങളിൽ കൂടിയും ഒക്കെ എങ്ങനെ നിവൃത്തിയാകുന്നു എന്നാണ് ഇനിയുള്ള ചില ക്ലാസ്സുകളിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രവചനങ്ങളും ഉടമ്പടികളും നിവൃത്തിയാകുന്നു, ബൈബിളിൽ അത് എങ്ങനെ നിവൃത്തിയായിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ആക്ച്വലി പഠിക്കേണ്ടുന്നത്. എന്നാൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ കൈകാര്യം ചെയ്യുവാൻ, ആൻസർ പറയുവാൻ കഴിയാതെ പോയതുകൊണ്ട് ഇന്ന് ചില ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾക്ക് ആൻസർ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഭാഗങ്ങൾ തന്നെയാണ് നാം ഉറപ്പിച്ചു പോകുന്നത്. അപ്പോൾ അതിലുള്ള ആ സംശയങ്ങളാണ് നാം ദൂരീകരിച്ചു പോകുന്നത്. ഒട്ടും സംശയം ബാക്കി നിൽക്കാതെ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ എവിടെങ്കിലുമൊക്കെ സംശയം കിടന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എന്താ, പിന്നീട് അതൊരു വലിയൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ആ സംശയങ്ങളുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കണം, ചോദിക്കുകയും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും തിരുവചനത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും സംശയമുള്ളത് വീണ്ടും നമ്മളോട് ചോദിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കി പോവുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാതെ വന്നതുകൊണ്ട് ഏകദേശം ഒരു 10 ചോദ്യങ്ങൾ ആൻസർ പറയാനായിട്ടുണ്ട്. എന്നാൽ അതിലൊരു മെയിനായിട്ട് 6 അത്യാവശ്യമായിട്ടും ആൻസർ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് കടക്കുകയാണ്. ആ ചോദ്യ ഉത്തരങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിൽ എത്രയെണ്ണത്തിന് ആൻസർ പറയാൻ പറ്റുമെന്നറിയത്തില്ല, വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെ കുറച്ച് കാര്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സമയമുള്ളിടത്തോളം അതിന് മറുപടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചകളിലും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയും ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് വേണം, നമ്മുടെ സംശയങ്ങളും നമുക്കുള്ള ആ ഒരു ചോദ്യങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വേണം നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കാൻ. എങ്ങനെയാണ് ഈ പ്രവചനങ്ങളും ഈ ഉടമ്പടികളും ഒക്കെ ദൈവവചനത്തിൽ നിവർത്തിയായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന 6 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്, അത് ആൻസർ പറയണമെന്ന ചോദ്യങ്ങൾ തന്നെയാണല്ലോ എന്ന്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 2, അതായത് ആക്ട്സ് 2 നമുക്കറിയാം പെന്തക്കോസ് നാളും പരിശുദ്ധാത്മാഅഭിഷേകം ഉണ്ടാകുന്നതും
സഭയെ ആരംഭിച്ചു എന്നൊക്കെ നാം പറയുന്നതും നാമല്ല ക്രിസ്തീയ സമൂഹം പൊതുവെ വിശ്വസിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു അധ്യായമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം. ചോദ്യം ഇതാണ്, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായപ്പോൾ അവിടെ വന്നു കൂടിയത് ജാതികളല്ലേ? അവിടെ ഒത്തിരിയും രാജ്യത്തു നിന്ന് ഒത്തിരിയും ദേശത്തു നിന്ന് ജനങ്ങൾ വന്നുകൂടുന്നതായിട്ട് കാണാം. അവിടെ എല്ലാം ജാതികളല്ലേ? അപ്പോൾ അന്നത്തെ 3000 പേരിൽ, അതായത് സ്നാനപ്പെട്ട രക്ഷിക്കപ്പെട്ട 3000 പേരിൽ ജാതികൾ അധികം പേരില്ലേ? അതിൽ ജാതികളുണ്ടല്ലോ. അതുകൊണ്ട് അന്നു മുതലേ നാം ആ വിശ്വാസത്തിലല്ലേ? ജാതികൾക്കും ആ ദിവസം മുതലേ ഈ വിശ്വാസത്തിലും ഈ ആരാധനയിലും ഈ സുവിശേഷത്തിലും പങ്കില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും ഒരു ദിവസം പോലും മറുപടി പറയാൻ താമസിക്കരുതാത്ത സംശയമാണത്. അത് തീർച്ചയായിട്ടും അതിന് ആൻസർ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിന് ആൻസർ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ ചോദ്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇനി വരുവാനിരിക്കുന്ന കാഹള പെരുന്നാൾ, നാം പഠിച്ചു 7 പെരുന്നാളുകളെ കുറിച്ചും. അപ്പൊ ഇനി വരുവാനിരിക്കുന്ന പെരുന്നാൾ കാഹള പെരുന്നാളാണ്. ആ കാഹള പെരുന്നാൾ കാണിക്കുന്നത് കർത്താവിന്റെ മേഘപ്രത്യക്ഷത, അതായത് റാപ്ചറിനെ അല്ലേ? അതല്ലേ കാഹളം ധ്വനിക്കുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത ലേഖനത്തിലും ഒക്കെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാഹളം ധ്വനിക്കുന്നത് ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ റെലവൻ്റ് ആയിരിക്കുന്നത് ആ റാപ്ചറിനല്ലേ, അതായത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്കല്ലേ എന്ന് ഒരു ചോദ്യം. അതോ ഞാൻ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചത് കർത്താവിന്റെ രണ്ടാം വരവിനെയാണ്, അതായത് കർത്താവ് രാജാദി രാജാവായി ലോകത്തിലേക്ക് വരുന്ന വരവിനെയാണ് ആ കാഹള പെരുന്നാൾ പ്രതിനിധീകരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അതാണോ ഈ റാപ്ചർ അല്ലേ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്, കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ളത്, അതിലല്ലേ കാഹളം ധ്വനിക്കുന്നത് എന്നൊരു ചോദ്യം. ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തെറ്റിദ്ധാരണ വെച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതും ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിനും ആൻസർ പറയേണ്ടതായിട്ടുണ്ട്. 3, എക്സ്പ്ലെയിൻ ദ ചാർട്ട് വിത്ത് ആൻഡ് വിതൗട്ട് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. അതായത് എൻ്റെ ഈ ബാഗിൽ കാണുന്ന ഈ ചാർട്ട്, ഇതിനെ കൃപായുഗം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ഉള്ള രീതിയിലും അതില്ലാതെയും, കാര്യം യഹൂദന്റെ വിശ്വാസവും ക്രിസ്ത്യാനിയുടെ വിശ്വാസവും ഇത് തമ്മിലുള്ള ശരിക്കുമുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ഈ ചാർട്ട് എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ഒന്ന് വിശദീകരിക്കുവാൻ, ഒന്ന് പറഞ്ഞു തരുവാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബൈബിൾ മുഴുവൻ ആ ചാർട്ടിലുണ്ട്. ആക്ച്വലി ഈ ബൈബിളിൽ കൂടെ ദൈവം നമ്മളോട് കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് മുഴുവനും തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് ആ അനാദി നിത്യത മുതൽ ഭാവി നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ചാർട്ടിലുണ്ട്. എൻ്റെ ഈ ബാഗിൽ കാണുന്ന ആ ചാർട്ടാണ് അത്. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കാലഘട്ടം അത് മർമ്മമായിരുന്നു. അതില്ലാതെയും അത് ചേർത്തും അത് ആ ചാർട്ടിനെ ഒന്ന് വിശദീകരിക്കാമോ, വിവരിക്കാമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അത് ഒത്തിരിയും ഇൻഫോർമേറ്റീവ് ആണ്. നമ്മൾ ഈ കാര്യം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുവാൻ അത് ഒത്തിരി പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ ഒത്തിരി പേർക്ക് അത് അറിയാം, എന്നാൽ ഇപ്പോഴും ചിലർക്കൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചേർത്തിട്ട് ഒന്ന് വ്യക്തമായിട്ട് അതിനെ അല്പം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി 4 ചോദ്യം, ക്രൂസിലൂടെയുള്ള രക്ഷാ പദ്ധതിയിലെ വിശ്വാസമാണ് രക്ഷാമാർഗമെങ്കിൽ? ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അതായത് ക്രൂസിലൂടെയുള്ള രക്ഷാ പദ്ധതി, കർത്താവ് ക്രൂസിൽ നിവർത്തിച്ച ആ രക്ഷാ പദ്ധതിയിലെ വിശ്വാസമാണ് ഇന്ന് ഒരുവന്റെ രക്ഷാമാർഗമെങ്കിൽ അവൻ ഏത് മാർഗത്തിൽ നിന്നാലും മതിയല്ലോ. എവിടെ നിൽക്കുന്നു, ഹൈന്ദവനായി നിൽക്കുന്നു, കത്തോലിക്കനായിട്ട് നിൽക്കുന്നു, ഓർത്തഡോക്സുകാരനായി നിൽക്കുന്നു, പെന്തിക്കോസുകാരനായി നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു അവിടെ നിന്നാൽ മതിയല്ലോ. ആ കർത്താവിൻ്റെ ക്രൂസിലെ വിശ്വാസം മാത്രമാണ് രക്ഷാമാർഗമെങ്കിൽ അങ്ങനെയാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു മാറ്റത്തിൻ്റെ ആവശ്യം? എന്തിനാണ് ഗ്രേസിൻ്റെ ഉപദേശത്തിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒത്തിരി പേരിങ്ങനെ വിശ്വസിച്ചിരിക്കുന്നുണ്ട് അതിലൊരു ക്ലാരിറ്റി ഇല്ലാതെ. എവിടെ അവർ നിൽക്കുന്നു അവിടെ നിന്നാൽ പോരെ, എന്തുകൊണ്ട് ഗ്രേസിൻ്റെ ഉപദേശത്തിലേക്ക് വരണം? കർത്താവിൻ്റെ ക്രൂസിൽ അവിടെ നിന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ പോരെ, അപ്പൊ അതിൽ ഞങ്ങൾ നമുക്ക് രക്ഷ ഉറപ്പായല്ലോ, പിന്നെ എന്തിന് വേറൊരു കാര്യത്തിലേക്ക് മാറണം എന്നുള്ളൊരു ചോദ്യം. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനും ആൻസർ പറയേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനും ആൻസർ പറയാം. വേറൊരു ചോദ്യം, കാട്ടൊലിവായ നമ്മളെ വെട്ടി നല്ല ഒലിവായ ഇസ്രായേലിൽ ഒട്ടിച്ചിരിക്കുകയല്ലേ? അങ്ങനെ നമ്മൾ ആത്മീയ ഇസ്രായേലായി മാറിയില്ലേ? ഒന്നിനും കൊള്ളാതെ നിന്നിരുന്നവരായ നമ്മളെ വെട്ടിയെടുത്ത് ഇസ്രായേൽ എന്ന നല്ല ഒലിവിൽ ഒട്ടിച്ച് ചേർത്തിരിക്കുകയല്ലേ? അപ്പൊ ഇസ്രായേലിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരുടെ എല്ലാ കൽപ്പനകൾക്കും നിബന്ധനകൾക്കും ഒക്കെ നമ്മൾ ഭാഗവാക്കായില്ലേ? ആ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് ലഭിച്ചില്ലേ? അങ്ങനെ നമ്മൾ ആത്മീയ ഇസ്രായേലായി മാറിയില്ലേ?
നാം വാഗ്ദത്ത കനാനെ നോക്കി ഓടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഭൂലോക മണ്ഡത്തരം, അതായത് ഏറ്റവും കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്രിസ്തീയ മാർഗം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബ്ലണ്ടറുകളിൽ ഒന്നാണത്. അത് അവിടെ ഒരു 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 അരമണിക്കൂർ ചെലവാക്കിയാലും അത് വർത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യത്തിന് ആൻസർ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ചോദ്യം, ജലസ്നാനം എന്ന ഉപദേശം തെറ്റാണെന്നാണോ ദ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത്? ഇതിനെയും ആൾക്കാർ, ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഒത്തിരി പേര് മനസ്സിലാക്കി, ഒത്തിരി പേർ ആ വിഷയം അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒത്തിരി പേര് അത് മനസ്സിലാക്കിയിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചിലർക്കൊക്കെ ഇപ്പോഴും പല ഭാഗങ്ങളിൽ ക്ലാരിറ്റി കിട്ടാനുണ്ട്. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ജലസ്നാനം എന്ന് പറയുന്നൊരു സംഗതി തെറ്റാണ്, അത് അതൊരു തെറ്റായ ഉപദേശമാണെന്നാണോ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ആറ് ചോദ്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതിൻ്റെ ആ സീരിയസ്നെസ്, ആ ഇമ്പോർട്ടൻസ്, ആ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ടിരിക്കുന്നു. ഇത് കൂടാതെ വേറെ കുറേ ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പം ഞാനിത് സെലക്റ്റഡ് ആയിട്ട് എടുത്തതിലെ ആറ് ചോദ്യങ്ങളാണ്. ഇതിൽ ഞാൻ കുറച്ചെണ്ണത്തിനെങ്കിലും ആൻസർ പറയാനായിട്ടാണ് ഇന്ന് ശ്രമിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ചോദ്യങ്ങളൊന്ന് മനസ്സിലായതിന് ശേഷം നമുക്ക് അടുത്ത ചാപ്റ്റർ ആരംഭിക്കാം. അടുത്ത ആഴ്ചയിലൊക്കെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഇന്ന് പുതിയ വിഷയമല്ല, ചോദ്യോത്തരമാണെന്ന് വിചാരിച്ച് നിങ്ങൾ മടി വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ എങ്ങനെ നല്ല പാറ പോലെ നമ്മുടെ ഹൃദയ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടിരിക്കേണ്ട ആൻസറുകളാണ് അതൊക്കെ. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നിച്ച് ആ വിഷയം ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒന്നാമത്തെ ചോദ്യം ഈ ഓർഡറിൽ തന്നെ അതിന് മറുപടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആക്സിലെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് പ്രതിക്ഷേ. ഒന്നാമത്തെ ചോദ്യം, അപ്പോസ്തല പ്രവൃത്തികൾ 2 പരിശുദ്ധാത്മ പകർച്ചയിൽ അവിടെ വന്നുകൂടിയ ജനത്തിൽ വലിയ പങ്കും ജാതികളല്ലേ? ആക്സ് 2 പരിശുദ്ധാത്മ പകർച്ചയിൽ അവിടെ വന്നുകൂടിയ ജനത്തിൽ വലിയ പങ്കും ജാതികളല്ലേ? അതുകൊണ്ട് തന്നെ അന്ന് രക്ഷിക്കപ്പെട്ട 3000 പേരിൽ ജാതികളും ഉണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ അന്നു മുതൽ ജാതികൾ ആ ചെറിയ കൂട്ടം എന്നറിയപ്പെടുന്ന 12 അപ്പോസ്തലന്മാരാൽ നയിക്കപ്പെട്ട കൂടിവരവിന്റെ ഭാഗമല്ലേ? എല്ലാം നല്ല ചോദ്യങ്ങളാ. മനസ്സിലായോ? അതായത് അപ്പോസ്തല പ്രവൃത്തികളിൽ 3000 പേര് അവിടെ കൂടി വരുന്നതായിട്ടും ഏദോമ്യരും മെസപ്പത്തോമിയരും ഏലാമ്യരും അറബികളും ക്രേത്യരും മേദ്യരും ഒക്കെ വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇവരെല്ലാം ജാതികളല്ലേ? അപ്പം അവരിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ കുറെ ജാതികളും കൂടെ കാണത്തില്ലേ? അപ്പൊ അന്നു മുതലേ ഈ 12 അപ്പോസ്തലന്മാരാൽ നയിക്കപ്പെട്ട കൂട്ടത്തിന്റെ ഭാഗമായിട്ടല്ലേ ജാതികൾ നിന്നിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അത് ഞാൻ അതിന് ആൻസർ പറയാം. ഞാൻ ഒന്ന് ബൈബിൾ ജസ്റ്റ് ആ ഭാഗം എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് വായിച്ചു വരുവാനായിട്ട് എടുത്തിട്ട് പറയാം. അതായത് അയ്യാ അതിലേക്ക് വരികയാണ്. ഇതാണ് ശരിക്കും ഇന്ന് ഏറെക്കുറെ ദൈവവചനം, അതായത് ക്രിസ്തീയ വിശ്വാസം ഏറെക്കുറെയൊക്കെ അറിയാവുന്ന ഒരു നല്ല പങ്കും ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത് ഇതാണ്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ, അതായത് ആ വിശ്വാസി സമൂഹം എന്നറിയപ്പെടുന്നവർ കൂടുതലായും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്. പെന്തക്കോസ് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയോട് സഭ ആരംഭിച്ചു എന്ന് സമർത്ഥിക്കുവാൻ ഉപോൽബലകമായി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. മനസ്സിലായോ? ശ്രദ്ധിച്ച് കേൾക്കണേ, അല്പം പോലും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകല്ല. പെന്തക്കോസ് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയോടെയാണ് സഭ ആരംഭിച്ചതെന്ന് പ്രസ്താവിക്കുവാൻ, അത് സമർപ്പിക്കുവാനായിട്ട് ഒത്തിരി പേര്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭേദഭാഗമായത്. കാര്യം അന്നാണ് അവിടെ ഒത്തിരിയും ജാതികൾ വന്നുകൂടിയത്. ഇതിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ പാരമ്പര്യം എന്നൊരു ഒരു ഭാണ്ഡക്കെട്ട്, അത് തലയിൽ നിന്നും തോളിൽ നിന്നും ഒക്കെ ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ട് യാതൊരു മുൻവിധികളുമില്ലാതെ ആത്മാർത്ഥതയോട്, ദൈവസ്നേഹത്തോട്, ദൈവവചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണം ഈ വിഷയത്തെ മനസ്സിലാക്കുവാനായിട്ട്. നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് ഇത്രയും നാളും ഗ്രഹിച്ചിരുന്നു എന്നുള്ള മുൻവിധികളൊക്കെ ഒന്ന് വിടണം. ആ പാരമ്പര്യത്തിന്റെ ഭാണ്ഡക്കെട്ട തോളിൽ നിന്നും താഴെ ഇറക്കി വെക്കണം. അതിനുശേഷം ദൈവസ്നേഹത്തോട്, തിരുവചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണം ഈ വിഷയം മനസ്സിലാക്കുവാനായിട്ട്. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മെമ്മറി ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഈ വിഷയത്തിലേക്ക് വരിക. അതായത് ഈ ഭാഗം ഞാനൊന്ന് വായിക്കാം. ആ അധ്യായം തുടങ്ങുന്നതേ ഇങ്ങനെയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 2 അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ, അതിൻ്റെ 1 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2 അതിൻ്റെ 1 ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു.
എന്താണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ? നമ്മളത് മനസ്സിലാക്കണം. എന്താണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ? ശരിക്കും യഹൂദന് സീനായിൽ വെച്ച് കർത്താവ് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തതിൻ്റെ ജ്ഞാപകമായി, അതിൻ്റെ ഓർമ്മയ്ക്കായി അവർ കൊണ്ടാടി വന്നുകൊണ്ടിരുന്ന ഒരു വലിയ പെരുന്നാളാണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ. അതവർ മറന്നു പോകാതിരിക്കുവാൻ, അവർക്ക് ഓർമ്മയ്ക്കായിട്ട് ദൈവം ജ്ഞാപകമായിട്ട് അവർ കൂടി വരുമ്പോഴൊക്കെയും ആചരിക്കുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ പെരുന്നാളാണ്. ആർക്ക് കൊടുത്തിരിക്കുന്നതാ? യഹൂദന് കൊടുത്തിരിക്കുന്ന പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആരുടെ ഉത്സവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഹൂദന്റെ ഉത്സവമാണ്. എക്സ്ക്ലൂസീവ്ലി ഗിവൺ ടു ജ്യൂസ്. മനസ്സിലായോ? നമ്മളവിടെ എല്ലാം പഠിച്ചു വന്നപ്പോൾ നമുക്കറിയാം ഇത് യഹൂദന് കൊടുത്തിരിക്കുന്നതാണ്. യഹൂദനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമായി, വിശുദ്ധ വംശമായി, രാജകീയ പുരോഹിത വർഗമായി വിളിച്ച് വേർതിരിച്ച് അവരെ കോൺസിക്രേറ്റ് ചെയ്ത്, മനസ്സിലായോ, ദൈവം അവരെ വിളിച്ച് അവരുടെ ഇടയിൽ കൂടി ജാതികളോട് ഇടകലരാതിരിക്കാൻ വേർപാടിനെ നടിച്ചുവർ കെട്ടി പരിച്ഛേദന എന്ന നിത്യ നിയമം കൊടുത്ത് അവരെ ജാതികളിൽ നിന്ന് വേർതിരിച്ച് അങ്ങനെ ഒരു റെംനന്റിനെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരിക ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ പെരുന്നാളാണ് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ. ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്ത ആ നാളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, ആ ജ്ഞാപകത്തിന് വേണ്ടി എല്ലാ വർഷവും അവരാചരിക്കുവാൻ അവരുടെ മക്കൾക്കും തലമുറ തലമുറയായിട്ട് അവരുടെ സന്തതി പരമ്പരകൾക്കും പറഞ്ഞു കൊടുക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ഫീസ്റ്റ്സ്. മനസ്സിലായോ? അതാണ് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ. ഏഴ് പെരുന്നാളുകളിൽ കൊടുത്തിരിക്കുന്നതിൽ നാലാമത്തെ പെരുന്നാളാണ്. ഇനി പെന്തക്കോസ്റ്റ് പെരുന്നാളുകളും ജാതികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഹരിയാന, പിടിയാന, കുഴിയാന എന്ന് പറയുന്നതിൽ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതുപോലൊരു ബന്ധമാണ് ജാതികളും പെന്തക്കോസ്റ്റ് പെരുന്നാളും തമ്മിലുള്ള ബന്ധം. ഹരിയാനയും കുഴിയാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതുപോലുള്ള ബന്ധമാണ് ജാതികളും പെന്തക്കോസ്റ്റ് പെരുന്നാളുമായിട്ടുള്ള ബന്ധം. ജാതികൾക്ക് പെന്തക്കോസ്റ്റ് പെരുന്നാൾ എന്താണെന്നേ അറിയത്തില്ല. അവർ അർത്തമീസിനെയും ബാലിനെയും അശേര പ്രതിഷ്ഠകളെയും ഒക്കെ ആരാധിച്ച് നിൽക്കുന്ന ജനമാണ്. അവർക്ക് ഇവരുടെ ഉപദേശം എന്താണെന്നോ, ഇവർക്ക് കൽപ്പന എന്താണെന്നോ, ഇവരുടെ പൗരോഹിത്യം എന്താണെന്നോ, ഇവരുടെ പ്രമാണം എന്താണെന്നോ ABCD അറിയത്തില്ല. ജാതികൾ ഇവിടെ വന്ന് കൂടിക്കഴിഞ്ഞാലും അവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളൊരു സംഗതി നാം മനസ്സിലാക്കണം. എന്താണ് പെന്തക്കോസ്റ്റ് പെരുന്നാളിൻ്റെ നിബന്ധനകൾ? നമ്മൾ അതൊന്നൊന്നും മനസ്സിലാക്കിയിരിക്കണം. അതായത് അവർക്ക് കർശനമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഏഴ് പെരുന്നാളുകളിൽ നാലാമത്തെ പെരുന്നാളാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് 20 വയസ്സിന് മുകളിലുള്ള എല്ലാ യഹൂദനും പാലിക്കണം എന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വലിയ പെരുന്നാൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നൊരു വിഭാഗമില്ല. യഹൂദനും ജാതികളും ഇങ്ങനെ ഒരു രണ്ട് ഗ്രൂപ്പ് മാത്രമേ അന്ന് ലോകത്തിലുള്ളൂ. ഈ സംഗതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, യഹൂദൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരങ്ങനെ യെരുശലേമിൽ ഉള്ളതിൻ്റെ ഒരു പത്തിരട്ടി യെരുശലേമിന് യഹൂദ ദേശത്തിന് ഇസ്രായേലിന് വെളിയിലുണ്ട്. മനസ്സിലായോ? അവർ ലോകം മുഴുവനും നമുക്കറിയാം അശൂർ പ്രവാസത്തിലേക്കും ബാബേൽ പ്രവാസത്തിലേക്കും ഒക്കെ അവരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നത്. അവർ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുക. നമ്മൾ യെരുശലേമിൽ എത്ര യഹൂദനെ കാണുന്നു, അതിൻ്റെ പത്തരട്ടിയെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ ചിതറി പാർത്തിരിക്കുക. ഈ സംഗതി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഞാൻ ഈ മാപ്പ് ഒന്ന് കാണിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് യെരുശലേം എന്ന് പറയുന്നത്. യെരുശലേം എന്ന് പറയുന്നത് ഇതാണ് ഇസ്രായേൽ, ചെറിയ രാജ്യം ഇസ്രായേൽ. അതിന് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ സിറിയ, ഇതിന് ഇങ്ങേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെദോ പേർഷ്യൻ, അതായത് ഇറാനും ഇറാഖും ഒക്കെയാണ്. പിന്നെ നമുക്ക് ഈ ടർക്കി, ഇപ്പൊ ഇതിനകത്ത് കാണുന്നത് ടർക്കിയാണ്, ഈ വലിയൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇതിനകത്തിൽ കിലിക്കിയ കണ്ടില്ലേ, കിലിക്കിയ. ഇതിലെ തർസോസ്, ഇവിടെയാണ് പൗലോസ് ജനിച്ച്. പൗലോസ് ഇവിടെ എന്താ ജനിക്കാൻ കാര്യം? അപ്പനപ്പൂപ്പന്മാർ മുതലേ ഇവിടാണ് അവർ സെറ്റിലായിരിക്കുന്നത്. മനസ്സിലായോ? അവർ ലോകം മുഴുവൻ ചിതറി പാർക്കുക. യെരുശലേമിലല്ല അദ്ദേഹം, ഇസ്രായേലിൽ നിന്ന് ജനിച്ച ഇസ്രായേലിയൻ, എബ്രായ ജാതിക്കാരൻ, മനസ്സിലായ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ അവകാശപ്പെടുന്ന പൗലോസ് ജനിച്ചത് ടർക്കിയിലെ കിലിക്കിയയിലെ തർസോസിലാണ്. മനസ്സിലായോ? പൗലോസിന്റെ ശുശ്രൂഷ നമ്മൾ ജനം നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് കാണിക്കുക. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അന്ത്യോക്യ കണ്ടില്ലേ, അന്ത്യോക്യ, ഇവിടെ മുഴുവൻ യഹൂദന്റെ കൂട്ടമാണ്. ഇവിടെ പൗലോസ് പ്രസംഗിച്ചതിനാണ് പൗലോസിനെ അവർ ഉപദ്രവിച്ചത്. ഈ ഭാഗം കണ്ടല്ലേ, ഐക്കോനിയ, ഇക്കോനിയ എന്ന് പറയുന്നത്,
ഇതുവിടെല്ലാം പെന്തക്കോ സോറി യഹൂദന്റെ ഒത്തിരിയും ഒത്തിരിയും എന്താ സിനഗോഗുകളുള്ള സ്ഥലങ്ങളാണ്. എവിടെ 10 പേര് കൂടുന്നു അവിടെ ഒരു സിനഗോഗ് സ്ഥാപിക്കുവാനായിട്ട് കഴിയും. ഈ സൗദി അറേബ്യയിൽ മുസ്ലിം പള്ളി കാണുന്നത് മാതിരി ലോകം മുഴുവനും ഇവരുടെ സിനഗോഗുകൾ കാണാൻ കഴിയും. ഓരോ മൂക്കിനും മൂക്കിനും ഇവരുടെ സിനഗോഗുകളുണ്ട്. അതുപോലെ ഇവർ ചിതറിപ്പാർക്കുക. ഇത് കണ്ടല്ലേ ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലം കണ്ടല്ലേ ലിസ്ട്ര. ഈ ലിസ്ട്രയിലാണ് പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ അവർ എറിഞ്ഞ് കൊന്നത്. പൗലോസ് എറിഞ്ഞും ചത്തുപോയി എന്ന് വിചാരിച്ച് വിട്ടിട്ട് പോയത് ഈ ലിസ്ട്രയിലാണ്. യഹൂദന്മാരാ, മനസ്സിലായോ? അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ ഈ ലൈസിയ എന്ന് പറയുന്നത് ശരിക്കും കൊലോസിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ എഫസോസ് എന്ന് പറഞ്ഞു. എഫസോസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭയങ്കര പള്ളി അപ്പല്ലോസ് വന്ന് പ്രസംഗിക്കുന്ന എഫസോസില്ല, അവിടുത്തെ വലിയ പള്ളിയില്ല. ഈ സ്മുർന കണ്ടില്ല, ഇതിനെയാണ് സ്മിർന എന്ന് പറയുന്നത്. ഇതെല്ലാം യഹൂദന്റെ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന ഈ പള്ളികൾക്ക് വേണ്ടിയിട്ടാ. സ്മിർന, പെർഗമോസ്, തുയദൈറ, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ, ഇതെല്ലാം ഇവിടെ ആസിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ മുഴുവൻ യഹൂദന്റെ എന്താ അവിടെ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ യഹൂദന്മാരാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇത് മേലെ കണ്ടില്ലേ ബിദുന്യ പൊന്തോസ്, ഇവിടെയാണ് പത്രോസ് അപ്പോസ്തലൻ വന്ന് സെറ്റിലായത്. ഈ ഗലാത്തിയ കണ്ടില്ലേ, ഇവിടെ എല്ലാം നിറയെ യഹൂദന്മാർ. കപ്പദോക്കിയ, ഇവിടെ യാക്കോബ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒക്കെ ശുശ്രൂഷിച്ചുള്ള സ്ഥലങ്ങൾ, ഇവരെല്ലാം ശുശ്രൂഷിച്ചിരിക്കുന്ന യഹൂദന്റെ ഇടയിലാണ്. ഇനി ഇവിടുന്ന് വള്ളം കയറി ഇക്കരെ കയറി കഴിഞ്ഞാൽ ഇത് ഗ്രീസാണ്. ഗ്രീസിൽ കണ്ടില്ലേ ഫിലിപ്പിയ, ഫിലിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഫിലിപ്പിയിലെ യഹൂദന്റെ ആലയം കൊണ്ടുവന്നാ തപ്പുന്നെ നോക്കിയേ, മനസ്സിലായി? യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ അമ്പി പോലീസ്, അത് കഴിഞ്ഞാൽ ബെറോവ. ബെറോവയിലെ യഹൂദന്മാർ വന്ന് ശല്യം ഉണ്ടാക്കിയതുകൊണ്ടാണ് തെസലോനിക്കയിൽ നിന്നും ബെറോവയിലേക്ക് ഓടിപ്പോകാനായിട്ട് ഇടയായത്. തെസലോനിക്കയിലുള്ള യഹൂദന്മാരാ പൗലോസിനെ ഉപദ്രവിച്ചത്. ബെറോവയിലുള്ളവര് തെസലോനിക്കയിലുള്ളവരെക്കാട്ടി നല്ലവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യഹൂദന്മാരാ. അതിനുശേഷം ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഏഥൻസ്, ഇവിടെ മുഴുവനും ഈ എന്താ യഹൂദന്മാരുടെ കൂട്ടമാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഇവിടെയും യഹൂദന്മാരാ പൗലോസിനെ ഉപദ്രവിച്ച്. ഇക്കരെ കയറി കഴിഞ്ഞാൽ ഇത് ഇറ്റലിയാണ്, ഇത് റോമ. ഇവിടെ മുഴുവനും യഹൂദന്റെ ഒരു ഭയങ്കര കോളനിയാണ്. ഞാൻ എന്തിനാ ഇതൊന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. യെരുസലേമിൽ മാത്രമല്ല യഹൂദൻ, ഇന്ത്യ കേരളത്തിൽ അന്ന് നമ്പൂതിരിമാരെക്കാട്ടിൽ കൂടുതൽ യഹൂദന്മാരെ കേരളത്തിലുണ്ട്. അവരെ നമ്മളെ നസറാണികളെന്ന് വിളിച്ചത് തന്നെ ആദ്യമേ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന നസറനായ യേശുവിനെ ഫോളോ ചെയ്യുന്നവർ എന്നുള്ള പേരിൽ നമ്മളെ നസറാണികളെന്ന് വിളിച്ചു തുടങ്ങിയത് കേരളത്തിലെ യഹൂദന്മാരാ. ലോകം മുഴുവനും ചിതറിക്കിടക്കുക, പ്രത്യേകിച്ച് ട്രേഡിന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇവിടുന്ന് ഈ റോമിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായ കൊരിന്തൊക്കെ ഒരു ഭയങ്കര പോർട്ട് സിറ്റികളാണ്. കൊരിന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏഥൻസ് കഴിഞ്ഞാൽ എഫസോസാണ്. ഇതൊക്കെ ഭയങ്കര സിറ്റികളാണ്. എഫസോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അലക്സാണ്ട്രിയ, മനസ്സിലായോ? അലക്സാണ്ട്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാബിലോൺ, ഇതിന് അങ്ങേ സൈഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ഭാഗം കല്യാൺ, ബോംബെ, ഗോവ, കൊടുങ്ങല്ലൂര്, ആ ഭാഗത്തേക്ക് കയറുക. ലോകം മുഴുവൻ ചിതറിക്കിടക്കുകയാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മാപ്പ് നിങ്ങളൊന്ന് കാണിച്ചത്. ഇതൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഓക്കെ, ഇത് ആ അതിനെക്കുറിച്ച് ഒരു ഐഡിയ. ഞാനിപ്പം പൗലോസിന്റെ മിഷണറി യാത്രയുടെ ഭാഗത്തിന്റെ ആ മാപ്പ് മാത്രമേ കാണിച്ചുള്ളൂ. വേൾഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ലോകം മുഴുവനും അവര് ചിതറിക്കിടക്കുക. ഈ സംഗതി നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് ഞാൻ ആ പ്രിമൈസ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്, ശരിക്കും ആ ലാൻഡ്സ്കേപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമുക്ക് ഇനിയും ഈ അധ്യായത്തിലേക്ക് വരാം. ഇതൊന്ന് വായിച്ചു നോക്കാം ഇവിടെ എന്തുവാ പറയുന്നതെന്നുള്ളത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന 120 പേരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പന്തിരുവരും അവരുടെ ലീഡറായ പത്രോസ് അപ്പോസ്തലനും എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവരിവിടെ എന്താ പ്രസംഗിക്കുന്നത്? അവർ പ്രസംഗിക്കുന്നത് ഈ 120 പേരുടെ മധ്യത്തിൽ. ആ 120 പേരെന്ന് പറഞ്ഞാൽ 120 പേര് യഹൂദന്മാരാ. ആ കൂട്ടത്തിൽ നമുക്കിതിൻ്റെ 1 അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയ വരെ ആ കൂട്ടത്തിലുണ്ട്. നമുക്ക് താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതായത് 12 മുതൽ 14 വരെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1 അധ്യായം 12 മുതൽ 14 വരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതായത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ്, ബർത്തലമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
ഇവരെല്ലാവരും കൂടാണ് ഈ 120 പേര് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടി വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ അവിടെ വായിക്കണം. ഇതാണ് അവിടുത്തെ ജനം, അവിടെ കൂടിയിരിക്കുന്നവർ. ഇവിടെ ഇവിടെ ഇവർ പ്രസംഗിക്കുന്നത് പത്രോസ് അപ്പോസ്തലനും 12 എഴുന്നേറ്റ് നിന്ന് അവരുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്ന അവരുടെ പ്രത്യാശയെക്കുറിച്ചാ. പെന്തക്കോസ്ത് പെരുന്നാളാ. അവരുടെ പ്രത്യാശയെക്കുറിച്ചും അവരുടെ വാഗ്ദത്തത്തെക്കുറിച്ചും അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ കാത്തിരുന്ന ദൈവിക ഇടപെടൽ, പരിശുദ്ധിയാത്മാവിന്റെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് യോവേൽ പ്രവാചകനൊക്കെ മൂലം പ്രവചിച്ചിരിക്കുന്നതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുക. യോവേൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നത് ജാതികളോടാണോ? മനസ്സിലായോ? യോവേൽ പ്രവാചകൻ ആരുടെ ഇടയിലാണ് വന്നത്? ആരോടാ ഇതെല്ലാം പ്രവചിച്ചേക്കുന്നത്? എല്ലാം യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ ആ കാര്യങ്ങളിൽ ഉറപ്പിക്കുക ചെയ്യുന്നത്. ഇത് ജാതികൾക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശബരിമലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തന്, ഒരു അയ്യപ്പ ഭക്തന് അറിയാമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ജാതികൾക്ക് ഇത് ഇവിടെ പറഞ്ഞിരുന്ന ഈ പ്രത്യാശയും ഈ കാര്യങ്ങളും ഈ ഈ എന്താ യോവേൽ പ്രവചനത്തിൽ കൂടെ പ്രവചിച്ച പ്രവചനങ്ങളും ഒക്കെ വന്നുകൂടി ജാതികൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ശബരിമലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അയ്യപ്പ ഭക്തന് അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലാണ്. അത്ര അതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ജാതികൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒന്നും പിടികിട്ടത്തില്ല. ഇവിടെ ഒരു ജാതികനും അല്ല വന്നിരിക്കുന്നത്, യഹൂദന്മാരാ. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ABCD ജാതികൾക്ക് അറിയത്തില്ല. കാരണം അത് ഇത് അവൻ്റെ ഉത്സവമോ അവൻ ആചരിക്കുന്ന ദിവസമോ ഒന്നും അല്ല. അതുകൊണ്ട് ഇവിടെ ജാതികൾ ഇവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി ചിലർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരും ചിലർക്ക് മനസ്സിലാക്കിയിട്ടുള്ളവരും ഉണ്ട്. ഇതിൽ ആകൃഷ്ടരായിട്ട്, അതായത് ഏക സത്യ ദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടരായിട്ട് അങ്ങനെ പോകണമെന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. അവരാണ് കൺവേർട്ടായിട്ട് യഹൂദ മതാനുസാരികളായി മാറിയിരിക്കുന്നത്. അവരാണ് ജൂയിഷ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ട് യഹൂദന്റെ ദൈവം, യഹൂദന്റെ ഏക സത്യ വിശ്വാസത്തിലേക്ക് വരണം. ഏക സത്യ ദൈവ വിശ്വാസം അതാണ്. അങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുള്ള ജാതികളുണ്ട്. അവരാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്നത്. അവർ ഓൾമോസ്റ്റ് ലൈക്ക് എ ജീവ് ആണ്, ഒരു യഹൂദനെ പോലെ തന്നെയാണ്. ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അന്ന് ക്രിസ്ത്യാനി എന്നൊരു വിഭാഗം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ അന്ന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് തനാക്കുണ്ട്, അത് നമ്മുടെ ഈ പഴയ നിയമമാണ്. അത് യഹൂദന് കൊടുത്തിരിക്കുന്നതാ, അത് യഹൂദന്റെ കയ്യിലിരിക്കുന്നതാ. അത് മറ്റുള്ളവരുടെ കയ്യിലൊന്നും ജാതികളുടെ ഒന്നും കയ്യിലുള്ളതല്ല. അവർക്ക് വായിച്ചാലും അതൊന്നും പിടികിട്ടത്തില്ല. അവരാരാധിച്ചിരുന്നത് അർത്തമീസിനെയും ബാലിനെയും അശേര പ്രതിഷ്ഠകളെയും ഒക്കെയാണെന്നുള്ളത് നാം ആദ്യമേ മനസ്സിലാക്കണം. ഇനി ഞാൻ ഈ വാക്യത്തിലേക്ക് വരിക. കാര്യം ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മറുപടി പറയുന്നത്. ഇതിൻ്റെ 1 വാക്യം മുതലേ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 ഒന്നാമത്തെ വാക്യം 1-5 വരെ ഞാൻ വായിക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 5 വാക്യം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 5 വാക്യത്തിൽ പറയുക, അന്ന് ആകാശത്തിൻ്റെ കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. മനസ്സിലായോ? ഇവര് അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ. ഇവർ യെരുശലേമിൽ വന്നു പാർക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നിരിക്കുക. ഇവരെല്ലാവരും എല്ലാ പെരുന്നാളുകളും, അതായത് ഇവർക്ക് 7 പെരുന്നാളുകളുള്ളത് 3 പ്രാവശ്യമായിട്ട് ആരാധിക്കണം, ആഘോഷിക്കണം. അതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുള്ള മാക്സിമം യഹൂദന്മാർ, 20 മേലോട്ടുള്ള എല്ലാ യഹൂദന്മാരും യെരുശലേമിൽ എത്തണമെന്ന്, അതിനുവേണ്ടി വന്ന് ചേർന്നിരിക്കുന്ന യഹൂദന്മാരാ. അവരെയാണ് നാം താപ്പോട്ട് വായിക്കുമ്പോൾ കാണുന്നത്. ഇടിമുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി എന്നൊക്കെ പറയുന്ന ഭാഗം താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 9-10 വാക്യം അവിടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അത് പാർത്ഥ്യരും മേദ്യരും ഏലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുങ്കിയയിലും പുംബലിയയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും. മനസ്സിലായോ? ഈ ഇതിലുള്ള യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലോകം മുഴുവനും ചെതറിപ്പാറുന്ന ഒത്തിരി യഹൂദ മതാനുസാരികളുണ്ട്. കാര്യം ജാതീയ പട്ടണങ്ങൾ അവിടെയൊക്കെ അവർ ഈ വിശ്വാസത്തിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട്. ക്രേത്യരും അറബിക്കാരുമായ നാം
ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്ന കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ജനിച്ചു വളർന്നേക്കുന്നതേ അവിടെ അവരുടെ ഭാഷയാണ്, അവിടുത്തെ കൾച്ചറിൽ അവർ വളർന്നിരിക്കുന്നത്. എന്നാലും അവർ ഈ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ യെരുശലേമിൽ വരിക. ഇവിടെ കൂടിയിരിക്കുന്ന ജനം, ഇവിടെ ഈ പറയുന്ന രാജ്യങ്ങളുടെ പേര് പറയുന്നെങ്കിലും അവിടുന്ന് വന്നിരിക്കുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി ചില വാക്യങ്ങൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന വാക്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് കാണിക്കാം. എല്ലാം കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവരിവിടെ പറയുകയാണ്, ഇവരിവിടെ പുതുഭാഷകളിൽ സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ. മനസ്സിലായോ? പത്രോസ് അഡ്രസ് ചെയ്യുന്ന കണ്ടോ ആരെയാണ്? യഹൂദ പുരുഷന്മാരും, അത് മുഴുവൻ യഹൂദ പുരുഷന്മാരാണ്. യെരുശലേമിൽ വന്നു പാർക്കുന്നവരും, ഇത് യഹൂദന്മാരാ വന്നിരിക്കുന്നത്. എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ഇനി അതിന്റെ 16 വാക്യം കണ്ടോ, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് അത്ര. ആരോടാ യോവേൽ പ്രവാചകൻ അരളി ചെയ്തത്? ഇത് ജാതികളോട് യോവേൽ പ്രവാചകൻ അരളി ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഇത് യഹൂദനോട് പറയുക, യോവേൽ പ്രവാചകനാൽ അരളി ചെയ്തത് അത്ര. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജാതിയിനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? അവന് ഇവരുമായിട്ട് എന്താ ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്നവരാ, ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്നവർ. ഹരിയാന കുഴിയാന എന്ന് പറയുന്ന മാതിരി ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്നവരാ. അവർക്ക് പരിശുദ്ധാത്മാവിനെ പകരുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണോ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇതെല്ലാം യഹൂദന് കൊടുത്തിരുന്ന പ്രോമിസാണ്. അത് നിവൃത്തിയാകുവാന്ന് പറയുക. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ 17, 18, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. ഇതെല്ലാം അവരോട് പറയുക. രക്തവും തീയും പുകയാവിയും തന്നെ ഇതെല്ലാം എന്ത് ദൈവം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പറയുക. ഇനി 22-23 20 വാക്യം കണ്ടല്ലേ, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. ഇതെല്ലാം അവരോട് പറയുക. 22, ഇസ്രായേൽ പുരുഷന്മാരെ, 22 വാക്യം അഡ്രസ് ചെയ്യുന്ന കണ്ടോ, ഇസ്രായേൽ പുരുഷന്മാരെ വന്ന് കൂടിയിരിക്കുന്നവരോട് പറയുക. മനസ്സിലായോ? ഇവർ മുഴുവൻ ഇസ്രായേലുകൾ, അല്ലാതെ ജാതികൾ വന്നു കൂടിയേക്കല്ല. അവിടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അവരവിടെ വന്നു കൂടിയിരിക്കുന്ന പെന്തക്കോസ്റ്റ് പെരുന്നാളാണ്. ഞാനത് ചോദിക്കട്ടെ, ഹജ്ജിന് പോകുന്നിടത്ത് നിങ്ങൾ സൗദി അറേബ്യയിലെ ആ ഒരു ക്രൗഡ് കണ്ടിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും ഹിന്ദുക്കളോ അവിടെ ആരെങ്കിലും അതിനിടയ്ക്ക് എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യാനികളോ മറ്റു മതക്കാരോ ഒക്കെ അവിടെ ചെന്ന് പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഹജ്ജിന് പോയിരിക്കുന്ന ഹാജിമാരുടെ ആ ക്രൗഡ് സൗദി അറേബ്യയിലെ കാണും. അതുമാതിരി ഒരു സ്ഥലമായത്. ഇവിടെ പെന്തക്കോസ്റ്റ് പെരുന്നാൾ നടക്കുക, ഇവിടെ 3000 പേര് വന്ന് കൂടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ജാതികളല്ല, അല്ലെ? യഹൂദൻ വന്ന് കൂടിയേക്കുക, യഹൂദ മതാനുസാരികളാ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ച് കൊന്നു, കയ്യാൽ തറപ്പിച്ചു കൊന്നു. ആര്? യഹൂദന്മാർ. അവരോട് പറയുക, യഹൂദ പുരുഷന്മാരെ, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുക. ഇത് ജാതികളോടല്ല പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25-28 ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കണ്ടേ? പക്ഷേ ഞാൻ ഇതൊന്നും വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഒന്ന് ശാന്തമായിട്ട് വായിച്ചാൽ മതി. ഈ സംശയം മാറിക്കിട്ടിയാൽ മതി. ആ സംശയം വെച്ചേക്കരുതിനെ കറി. അത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ പോകുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ കിടക്കും. 25-28 ഇവരേക്ക് വായിക്കേണ്ടതാണ്. 28 ഞാനൊന്ന് വായിക്കാം. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നല്ലോ. ആ 25 ദാവീദ് പറയുന്ന ഒരു ഭാഗം കോട്ട് ചെയ്തിട്ട് പറയുക, ദാവീദ് ആരോടാ പറഞ്ഞത്? ദാവീദ് ഉടമ്പടി ആർക്കാ കൊടുത്തത്? ദാവീദ് ആരുടെ രാജാവാ? ദാവീദ് എവിടാ വന്നത്? ജാതികളുടെ ഇടയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മനസ്സിലായോ? ഇവിടെ ദാവീദ് പറഞ്ഞൊരു കാര്യം എടുത്ത് കോട്ട് ചെയ്ത് പറഞ്ഞ് പറയുക. ഇനി 29, സഹോദരന്മാരായ പുരുഷന്മാരെ. ആരാ സഹോദരന്മാരായ പുരുഷന്മാര്? പത്രോസ് അപ്പോസ്തലൻ ഒരു ജാതിയെ കയറി സഹോദരൻ എന്ന് വിളിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കോർന്നലിയോസിന്റെ വീട്ടിൽ പോയിട്ട് തന്നെ എന്നെ എന്തിനാ വിളിപ്പിച്ച് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് നിൽക്കുക. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു. ഞാൻ ആ ഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 36-37
അതേ അധ്യായം തന്നെ വായിച്ചു നോക്കണം. 36 ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവരോട് പറയുക, ഇസ്രായേൽ ഗ്രഹം. നിങ്ങൾക്ക് ഇതിനോടകം ഞാൻ ഈ പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ജാതികളും വന്നിട്ടില്ല. ഇത് യഹൂദനാണ് ഇവിടെ വന്നുകൂടിയത്. അവരുടെ ഇടയിലാ പ്രവൃത്തി നടന്നത്, അവരാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്, അവരാ 3000 പേര് സ്നാനപ്പെട്ടത്, അവരുടെ വിളിയ സ്നാനം, അവരുടെ ഉപദേശമാ സ്നാനം, അവര് രാജകീയ പുരോഹിത വർഗമാ, അവരുടെ ശുശ്രൂഷയ്ക്ക് മുമ്പായി ദൈവം കൊടുത്ത കൽപ്പനയെ അവരെ സ്നാനപ്പെട്ടു എന്നുള്ള ഗ്രേറ്റ് കമ്മീഷനാ, അതാ അവർ സ്വീകരിച്ചത്. ഇനി 37 ഒന്ന് രണ്ട് വാക്കോട് വായിച്ചാൽ അത് നിർത്താം. 37 വാക്യം, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 41-42 അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അന്ന് അവിടെ ഒരു സഭ ആരംഭിച്ചു എന്നല്ല പറയുന്നത്, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യമാ. അവരോട് ചേർന്നു, added unto them, മനസ്സിലായ 3000 പേർ അവരോട് ചേർന്ന്. അവിടെ ഒന്നും പുതുതായിട്ട് ആരംഭിക്കുന്നില്ല. അന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ആരാധനയും അവരുടെ ഒരു വിശ്വാസമാണ്, അവരോട് ചേരുക. ഒറിജിനൽ ദൈവവിശ്വാസം അവർ കൊടുത്തിരുന്നവർ, തെരഞ്ഞെടുക്കപ്പെട്ടവരും തെരഞ്ഞവരും ഇവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. മനസ്സിലായോ? അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാണ് 3000 പേര്. അവിടെ മരുന്നിനെടുക്കാൻ പോലും ഒരു ജാതിയനെ കിട്ടത്തില്ല, അത് മുഴുവനും യഹൂദന്മാരാണ്. അതുകൊണ്ട് ആ ഒരു തെറ്റായ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഇനിയും വെച്ചേക്കരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 2 ഒരു ജാതിയനും അവിടെ വന്നു കൂടിയിട്ടില്ല. ഇനി അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. കൊർന്നിലിയോസ് രക്ഷിക്കപ്പെടുന്നത് AD 39 കർത്താവിനെ AD 30 ക്രൂശിച്ചത്, ആ ക്രൂശീകരണം നടന്നതെന്നാണ് നമ്മുടെ ഒരു കണക്കൻ പ്രകാരം ഉള്ളൊരു ഇത്. അതിൽ AD 39 കൊർന്നിലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലം പോകുന്നത്. മനസ്സിലായോ? അവിടെ പത്രോസ് അപ്പോസ്തലം പോകുമ്പോൾ അദ്ദേഹമാണ് ഓൾമോസ്റ്റ് ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുന്ന ജാതിയൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓൾമോസ്റ്റ് ഒരു 9 കഴിഞ്ഞതിന് ശേഷം AD 49 ഏകദേശം 20 കഴിഞ്ഞു. 20 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 കഴിഞ്ഞു AD 49. അന്നേരമാണ് ജെറുസലേം കൗൺസിൽ കൂടുന്നത്. ജെറുസലേം കൗൺസിൽ കൂടുന്നത് എന്തിനാണെന്നറിയാമോ? ജാതികൾ രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് എന്ത് ഉപദേശം കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്, അവരെന്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഓളത്തിൽ അങ്ങനെ പോകരുത്. ഒന്ന് നിന്നൊന്ന് ഒന്ന് സെൻസിബിളായിട്ട് വായിച്ച് മനസ്സിലാക്കി പോകണം. അപ്പച്ചന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ അങ്ങനെ പോകരുത്. നമ്മുടെ രക്ഷയാണ് നഷ്ടമാകുന്നത്. മനസ്സിലായോ? ഇന്ന് കർത്താവ് വന്നാൽ, ഇന്ന് മൂക്കിലെ ശ്വാസം നിന്നു പോയാൽ എവിടെ പോകും? ഈ ചോദ്യത്തിന് നമ്മളാ അതിനനുസ ഉത്തരം പറയേണ്ടത്. വാസ്തവമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി തന്നിരിക്കുക. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 15 ഇത് ജെറുസലേം കൗൺസിൽ കൂടുക. ഇത് ജാതികൾ രക്ഷിക്കപ്പെട്ടു തുടങ്ങിയപ്പോഴത്തേന് അവർ യഹൂദന്റെ ഉപദേശം പാലിക്കണമെന്നുള്ളൊരു സംശയം വന്നപ്പോഴത്തേന് പൗലോസ് അപ്പോസ്തലൻ വന്നിട്ട് ഇവിടെ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുക. ഇതിനെയാണ് ആദ്യത്തെ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് AD 49 വിളിച്ചു കൂട്ടുന്നത്. ഇതിന്റെ 4, 5, 6, 7 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇതിന്റെ 5, 6, 7 വാക്യങ്ങൾ. ഇവിടെ വന്നു കൂടിക്കഴിഞ്ഞപ്പോൾ പന്തിരുവര് ഇവിടെ ഇരിക്കുക, മൂപ്പന്മാര്. ഇവിടെ വലിയ കൗൺസിൽ, പരീശന്മാരുടെയൊക്കെ വലിയ കൗൺസിൽ ഇരിക്കുക. അവര് പറയുക, എന്നാൽ 5 വാക്യം ശ്രദ്ധിച്ച്, എന്നാൽ പരീശ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു ജാതിയൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ തീരുമാനിക്കുക. AD 30 3000 പേര് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണോ AD 49 AD 50 ഏകദേശം 30 കഴിഞ്ഞിട്ട് ഈ തീരുമാനം എടുക്കുന്നത്? ഒരു ജാതിയൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇവിടെ ഏകദേശം 30 ശേഷം. ഇവിടെ പറയുക, പരീശ വശത്തിൽ നിന്ന് വിശ്വസിച്ചവർ, ആ പരീശന്മാർ അവിടെ ഇരുന്നവർ, അവർ എഴുന്നേറ്റിട്ട് പറയുക, ഇവരെ എല്ലാവരും പരിച്ഛേദന കഴിപ്പിക്കണമെന്ന്. അതായത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും പരിച്ഛേദന കഴിക്കണം, മോശയുടെ ന്യായ പ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറയുക.
ആറാം വാക്യം ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും കൂടി മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് അവരോട് എഴുന്നേറ്റ് എന്ന് പറയുക. അവിടെ ഭയങ്കര ആർഗ്യുമെന്റ് നടക്കുക. അതിനുശേഷം ഒരു രമ്യതയിൽ എത്തുക. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പറയുക, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നല്ലോ. ഇതെന്തുവാ സംഗതി എന്നറിയാമോ? പത്രോസ് അപ്പോസ്തലൻ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോയ സംഭവം ഓർത്തിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക. അതാണ് സഹോദരന്മാരെ, കുറെ നാൾ മുമ്പ്, അത് AD 39 നടന്നോ, 10 വർഷം മുമ്പ് നടന്നൊരു സംഗതിയെ ഓർത്ത് പത്രോസ് അപ്പോസ്തലൻ പറയുക. ഇനി അതിന്റെ താപോട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 13-14 വായിച്ച് നോക്കിക്കേ. അവിടെ പറയുക, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. ഇപ്പം യാക്കോബ് അപ്പോസ്തലനാണ് അവിടുത്തെ വലിയ തിരുമേനി. യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഈ യാക്കോബ് കർത്താവിന്റെ ശിഷ്യന്മാരിലുള്ള യാക്കോബ് അല്ല, യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ. ഇദ്ദേഹം 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലും ഉള്ളതല്ല. ഈ 12 അപ്പോസ്തലന്മാർക്കായി അധികാരമെങ്കിൽ ഈ യാക്കോബ് എങ്ങനെ ഇവിടുത്തെ വലിയ തിരുമേനി ആയിരിക്കുന്നത് തന്നെ ഒരു വലിയ വിഷയമാണ്. ഇപ്പൊ യാക്കോബാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ സഹോദരനായ അദ്ദേഹം 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളതല്ല. മനസ്സിലായോ? ആ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള യാക്കോബിനെ ആ 12-ാം അധ്യായത്തിൽ വധിച്ചു. അത് സബദി മക്കളുള്ള യോഹന്നാനും യാക്കോബും. ആ യോഹന്നാനെ അവർ കൊന്നു കളഞ്ഞു 12-ാം അധ്യായത്തിൽ. 15-ാം അധ്യായത്തിൽ കാണുന്ന ഈ യാക്കോബ് എന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ. അദ്ദേഹം 12 പേരിൽ ഉള്ള കൂട്ടത്തിൽ പോലും ഉള്ളതല്ല. പത്രോസിന്റെ ഒക്കെ മേലെയാണ് ഇപ്പൊ അദ്ദേഹം. അദ്ദേഹമാണ് വലിയ തിരുമേനി. അദ്ദേഹം പറയാം, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് ഒരു ജനത്തിനെ എടുക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത് പത്രോസ് പറഞ്ഞു, നിങ്ങൾ കേട്ടുവല്ലോ. ഇത് പത്രോസ് അപ്പോസ്തലൻ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയ ആ ചരിത്രമായി പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടൊക്കെയാണ് ജാതികളുടെ തുടക്കം. ജാതികളായ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത് ഇവരുടെ ഈ സമയത്തോ അല്ലെങ്കിൽ ഇവരുടെ സുവിശേഷത്തിലോ അല്ല. അപ്പോസ്തലനായ പൗലോസിൽ കൂടി കർത്താവിന്റെ ക്രൂശിൽ കൂടി തുറന്ന മാർഗത്തിലാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാകുന്നത്. നമ്മൾ ആ കംപ്ലീറ്റ് കണക്ഷനും വിട്ടുപോയിരിക്കുക. നമ്മൾ പാരമ്പര്യത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് സംഗതികളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ് നാളിൽ വന്നുകൂടിയ ജനങ്ങളും സ്നാനപ്പെട്ട് സഭയോട് ചേർന്നവർ ഒരുത്തരും ജാതികളല്ല. അത് മുഴുവനും ലോകത്തിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അത് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഞാൻ ആ സൗണ്ട് ഒത്തിരി പേര് നമ്മുടെ പല സൗണ്ടുകളും അവിടുന്ന് ഇവിടുന്നും ഒക്കെ സംസാരിക്കുമ്പോഴത്തേനൊരു അലങ്കോലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കമൻറ്റ് ബോക്സുകൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കണം ഇത് ശരിയാണോ അല്ലയോ. അതിനുശേഷം കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം. കാര്യം ഈ ഒരു സംശയങ്ങളും ബാക്കി നിൽക്കല്ല. വളരെ ക്ലിയറായിട്ട് വേണം കാര്യങ്ങൾ പോകുവാൻ. ഒരു സംശയങ്ങൾക്കും ഇട കൊടുക്കാതെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. കാര്യം ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇത് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും സത്യവേദപുസ്തകമായത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയാണ് ശരിയല്ലാത്തത്. രണ്ടാമത്തെ ചോദ്യത്തിലൂടെ ഞാൻ കടന്ന് അതിനെ ഒന്ന് തൊട്ടുവെക്കാം. കാര്യം എത്രമാത്രം അതിന് ആൻസർ പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 10-15 മിനിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഞാൻ അതിന് ആൻസർ പറയാൻ ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇനി നിവർത്തിയാവാനുള്ള അടുത്ത പെരുന്നാൾ കാഹള പെരുന്നാളാണല്ലോ, അത് റാപ്ചറിനെ അല്ലേ കാണിക്കുന്നത്? 1 കൊരിന്ത്യരിലും 1 തെസ്സലോനിക്കറിലും ഒക്കെ പ്രകാരം അതിലല്ലേ കാഹളം ധ്വനിക്കുന്നത്? അപ്പോൾ അതല്ലേ കുറച്ചുകൂടി ശരി? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഇനിയുള്ളത് കാഹള പെരുന്നാളാണ്. യഹൂദിന് കൊടുത്തിരിക്കുന്ന 7 പെരുന്നാളുകളാണ് നമുക്കറിയാം. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ, അതിനുശേഷം 4-ാമത്തേത് പെന്തക്കോസ് പെരുന്നാൾ. അതുവരെ കഴിഞ്ഞിരിക്കുക ചരിത്രത്തിൽ. പെന്തക്കോസ് പെരുന്നാൾ വരെ നിറവേറിയിരിക്കുക. ഇനി അടുത്ത 3 പെരുന്നാളുകൾ നടക്കണം. അത് 1 കാഹള പെരുന്നാൾ, അടുത്തത് മഹാപാപ പരിഹാര പെരുന്നാൾ, അതിനുശേഷം കൂടാര പെരുന്നാൾ. ഇങ്ങനെ 3 പെരുന്നാളുകൾ കൂടി ഇനി ചരിത്രത്തിൽ നിറവേറാനായിട്ടുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ്, അതായത് നമ്മൾ നോക്കി പാർക്കുന്നത് കാഹള പെരുന്നാളാണ് ഫസ്റ്റ് ഇനി നടക്കാനുള്ളത്.
ആ കാഹള പെരുന്നാൾ കാണിക്കുന്നത് റാപ്ചറിനെ അല്ലേ, കർത്താവിൻ്റെ വാനമേഘങ്ങളെ പ്രത്യക്ഷത അല്ലേ എന്നാണ് ചോദ്യം. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും മനസ്സിലായോ, നമ്മുടെ കൂടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്ക് കൂടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓക്കെ, ഈ അടുത്തത് റാപ്ചർ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ കാഹളം പെരുന്നാൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ റാപ്ചറിനെയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അനേകർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി ആവശ്യമാണ്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ പെരുന്നാളുകളൊക്കെ കൊടുത്തത് ആർക്കാ? നമുക്കറിയാം അത് മുഴുവനും യഹൂദനാണ് കൊടുത്തിരിക്കുന്നത്, ജാതികൾക്കോ വേറെ ആർക്കോ അല്ല, യഹൂദനാണ് ഈ പെരുന്നാളുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഈ പെരുന്നാളുകൾ കൊടുത്തിരിക്കുന്നത്? അവരുടെ വാഗ്ദത്ത പദ്ധതിയായ ഭൂമിയെ വീണ്ടെടുക്കുന്ന സ്വർഗരാജ്യം എന്ന വാഗ്ദത്ത പദ്ധതിയുടെ രക്ഷാ പദ്ധതിയുടെ മെയിൻ മൈൽ സ്റ്റോണുകളായിട്ടുള്ള 7 മെയിൻ മൈൽ സ്റ്റോണുകൾ, അതായത് കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നത് മുതൽ കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ അവരോടൊപ്പം വാഴുന്ന കൂടാര പെരുന്നാൾ വരെ, അവരോടൊപ്പം വാഴുന്ന ആ കൂടാര പെരുന്നാൾ വരെയുള്ള കാര്യങ്ങളുടെ മെയിൻ മൈൽ സ്റ്റോണുകളാണ്, 7 മെയിൻ മൈൽ സ്റ്റോണുകളാണ്. അത് യഹൂദന് കൊടുത്തിരിക്കുക. റാപ്ചർ അവരുടെ രക്ഷാപദ്ധതിയാണോ? അല്ല. അവർക്ക് റാപ്ചറിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഇല്ല. അവർക്ക് റാപ്ചറിനെ കുറിച്ച് അറിയത്തുമില്ല, അത് അവരുടെ രക്ഷാപദ്ധതിയുമല്ല. അതൊരു ഭയങ്കര മർമ്മമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏകദേശം ഒരു 10-20 വർഷത്തിന് ശേഷം അപ്പസ്തോലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ മർമ്മം, ഒരു സ്വർഗീയ രഹസ്യം, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു മർമ്മമായി റാപ്ചർ എന്ന് പറയുന്നത് യഹൂദനെ പരിപാലിക്കുവാൻ വേണ്ടി, അവന് കൊണ്ടാടുവാൻ വേണ്ടി കൊടുത്തിരുന്ന കാര്യങ്ങളല്ല. അവർക്ക് അറിയത്തേ ഇല്ല ഇതിനെക്കുറിച്ച്. അവരതുകൊണ്ട് തന്നെ ഇതിനെ നോക്കി പാർത്തിരുന്നില്ല. അവർക്കത് ആഘോഷിക്കാൻ കൽപ്പനയുമില്ല. കാര്യം അത് അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അതൊരു സ്വർഗീയ മർമ്മമായിരുന്നു. അവർ കാത്തിരുന്നത് കർത്താവിൻ്റെ 2nd വരവാണ്, ഇസ്രായേലിൻ്റെ രാജാവായി. മനസ്സിലായോ? യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് എന്നേക്കും അവരെ വാഴുന്ന ആ ഒരു വാഴ്ച, ആ ഒരു കർത്താവിൻ്റെ രാജാതി രാജാവായിട്ടുള്ള 2nd വരവ്, അതിനു വേണ്ടിയിട്ടാണ് അവരെ കാത്തിരിക്കുന്നത്. റോമാലേഖനം 11:25-26 വാക്യങ്ങളിലൊക്കെ നമുക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അവിടെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ സത്യം, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതിനുശേഷം നടക്കുന്ന സംഗതിയാണ്, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ദൈവം അവരെ റീസ്റ്റോർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് 26-ാം വാക്യത്തിൽ. മനസ്സിലായോ? പൂർണ്ണസംഖ്യ, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ ബ്ലൈൻഡ്നെസ് ഇൻ പാർട്ട് ഈസ് ഹാപ്പൻ ടു ഇസ്രായേൽ അൻറ്റിൽ ദ ഫുൾനെസ് ഓഫ് ദ ജെന്റൈൽസ് ബിക്കം ഇൻ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇനി ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കി തരാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 23-24 വാക്യങ്ങൾ അതൊന്ന് വായിക്കണം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 23-24, അവിടെയാണ് ഈ കാഹള പെരുന്നാളിനെ കുറിച്ച് പറയുന്നത്. അവിടെ കാഹള പെരുന്നാളിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7ാം മാസം 1ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവും ആയിരിക്കണം. ഇതാണ് അവരുടെ കൽപ്പന. കാഹള പെരുന്നാളിനെ കുറിച്ചുള്ള അവരുടെ കൽപ്പന ഇതാ. മനസ്സിലായോ? അതായത് 7ാം മാസം 1ാം തീയതി നിങ്ങളുടെ കാഹളധ്വനിയുടെ ജ്ഞാപകമായിരിക്കണം. അതായത് ഇത് ഇറ്റ് ഷുഡ് ബി എ മെമ്മോറിയൽ ഓഫ് ദ ബ്ലോയിങ് ഓഫ് ട്രംപറ്റ്. മനസ്സിലായോ? ഇത് ദൈവം കാഹളം ധ്വനിപ്പിച്ചതിൻ്റെ, ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ മെമ്മോറിയലായിട്ട്, ഈ കാഹളധ്വനിയുടെ മെമ്മോറിയലായിട്ട്, ഇറ്റ്സ് എ മെമ്മോറിയൽ ഓഫ് ദ ബ്ലോയിങ് ഓഫ് ട്രംപറ്റ്. ഈ കാഹളധ്വനിയുടെ മെമ്മോറിയലായിട്ട് ഇത് ആഘോഷിക്കണം എന്ന് പറയുക. അന്ന് അവർക്ക് അങ്ങനെ ഒരു ആഘോഷമുണ്ട്. അതിനെ ഒരു ദിവസത്തിൽ രാവിലെ മുതൽ രാത്രി വരെ, വൈകുന്നേരം വരെ 100 പ്രാവശ്യമെങ്കിലും ഈ കാഹളം ധ്വനിപ്പിക്കും. അതിൻ്റെ അവസാനത്തെ കാഹളമുണ്ട്, അത് ഭയങ്കര നീട്ടി ധ്വനിക്കും. മനസ്സിലായോ? അതിനെയാണ് അന്ത്യകാഹളം എന്ന് പറയുന്നത്. ആ ഒരു 100 കാഹളത്തോളം അന്നത്തെ ഒരു ദിവസം കാഹള പെരുന്നാൾ ആ കാഹളം ധ്വനിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ കാര്യം അവർ ഓർക്കുവാൻ വേണ്ടിയിട്ട്. എന്തോർക്കുവാൻ വേണ്ടിയിട്ട്? പുറപ്പാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം.
ആ പുറപ്പാട് പുസ്തകം 19 അധ്യായം ഇവിടെ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയ മനസ്സിലായോ ദൈവം പുറപ്പാട് പുസ്തകം 19 അധ്യായം മുതൽ 19 അധ്യായത്തിൽ നമ്മൾ 14 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം 14 മുതൽ ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിച്ചോളൂ പെട്ടെന്ന് നമ്മൾ തീരുക നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനിത് പറഞ്ഞ് തീർക്കാം ബാക്കി അടുത്ത ആഴ്ചയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം 14 വാക്യം കണ്ടില്ലേ അവിടെ പറയാം മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു അവർ വസ്ത്രം അലക്കുകയും അവൻ ജനത്തോട് മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പീൻ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുതെന്ന് പറഞ്ഞു മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരളി നിങ്ങൾ ഈ പുറപ്പാട് പുസ്തകം 19 അധ്യായം ഒന്ന് വായിക്കണം ദൈവം ഇവരെ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേലിലെ കനാൻ ദേശത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അവിടെ വെച്ച് സീനായി മലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതിന് മേലെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാം ദൈവം അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുക്കുക അവരോട് പറയുക നിങ്ങൾ ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ചൊരു പ്രത്യേക സമ്പത്തായിരിക്കും നിങ്ങൾ രാജകീയ പുരോഹിത വംശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് മനസ്സിലായോ അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുക്കുന്നൊരു അധ്യായമായി പുറപ്പാട് 19 എന്ന് പറഞ്ഞത് സീനായി മലയിൽ എത്തിയിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മോശ വന്ന് ജനത്തിനിടയ്ക്കൽ പറയുക 7 മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞ് കേൾപ്പിച്ചു 8 യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു മോശ വന്നിട്ട് ജനത്തിനോട് പറയുക ഇതൊക്കെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുക യെസ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ റെഡിയാണ് ഞങ്ങളത് ചെയ്യും എന്ന് പറയുക 9 വാക്യം അവിടെ പറയുക യഹോവ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ അതായത് ദൈവം മോശയോട് പറയുക നീ അവരെ കൂടെ വിളിപ്പിക്കാൻ പറയുക അവരെ സീനായി പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുക അവരെ കൂടെ അടുത്ത് കൊണ്ടുവരിക യഹോവ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും കണ്ടോ ദൈവം മോശയോട് സംസാരിക്കുന്ന അവർ കേൾക്കുമ്പോൾ നിന്നെ എന്നേക്കും വിശ്വസിക്കണം ഇതാ ഞാൻ എഫെസൊസിൽ പൗലോസ് അപ്പോസ്തലൻ കൈവെക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനെ അവർ വിശ്വസിക്കണം ദൈവിക അധികാരം അവർക്ക് മനസ്സിലാകണം ഇതുപോലെ കർത്താവ് മോശയോട് പറയുക നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരളി ചെയ്തു ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു മനസ്സിലായോ ഇവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മോശ വന്ന് ജനത്തിനോട് പറയുക ജനം പറഞ്ഞ കാര്യങ്ങൾ ദൈവം മോശ ദൈവത്തോടും പറയുക ഇതിന് താപ്പോട്ട് വായിച്ചു നോക്കണം ദൈവം ഈ സീനായി മലയിൽ ഇറങ്ങുക മോശയോട് സംസാരിക്കാൻ ജനത്തിനെ അവിടെ അടുപ്പിക്കുക ജനത്തിനോട് ആ മലയിൽ തൊടുക പോലും ചെയ്യരുത് അതിനോട് അടുക്കല്ല ഒരു മൃഗം പോലും അതിനെ തൊടരുത് ആരെങ്കിലും ആ സീനായി മലയിൽ തൊട്ട് കഴിഞ്ഞാൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്ന കല്ലെറിഞ്ഞു കൊല്ലണമെന്ന മനസ്സിലായി അതുപോലെ ഭയങ്കര വിശുദ്ധിയിൽ ദൈവം ഭയങ്കര വിശുദ്ധനായ ദൈവം ആ സീനയിലേക്ക് ഇറങ്ങുക ആ ഒരു സീന നമ്മൾ ഈ കാണുന്ന 17, 18, 19 അവിടെ കാഹളം ധ്വനിക്കുക ദൈവം അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന ആ കാഹളധ്വനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ദൈവം സീനയിൽ ഇറങ്ങി ആ ഓർമ്മ പുതുക്കുവാൻ വേണ്ടി അവർ ആണ്ടുതോറും ആഘോഷിക്കേണ്ടുന്ന ദൈവം കൊടുത്ത ഉത്സവമാണ് ഈ കാഹളധ്വനി എന്ന ഉത്സവം ഇത് കർത്താവ് അവർക്ക് കൽപ്പന കൊടുക്കുവാനും അവരോട് അവരുടെ ഇടയിൽ ദൈവം ഇറങ്ങി വന്ന ആ ദിവസത്തിന്റെ ജ്ഞാപകമാണ് ഇതാണ് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചത് ഇറ്റ് ഷുഡ് ബി എ മെമ്മോറിയൽ മനസ്സിലായോ ഓഫ് ദ ബ്ലോവിങ് ഓഫ് ട്രംപറ്റ് അത് നിങ്ങൾക്ക് വർഷാവർഷം നിങ്ങളുടെ സന്തതി പരമ്പരയായ തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ദൈവം അവരുടെ സന്നിധിയിൽ ഇറങ്ങി വന്ന ആ കാര്യം അതിനെ ഓർമ്മിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് ഈ കാഹള പെരുന്നാൾ എന്ന് പറയുന്നത് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് കർത്താവ് സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്ന സംഭവം അതുപോലെ തന്നെ കർത്താവ് ഒലിവ് മലയിൽ ഇറങ്ങി വരാൻ പോവുക ഒലിവ് മലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുക ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറയുക
വന്ന് കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഒലിവ് മലയിൽ നിൽക്കാൻ പോവുക, ആ രണ്ടാമത്തെ വരവിനെ ഓർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാഹള പെരുന്നാൾ. ആ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവിനെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാഹള പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് അവർ കാത്തിരിക്കുന്നത്, അതാണ് അവരുടെ പ്രത്യാശ, അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഇത് കർത്താവ് അവരോട് പ്രോമിസ് ചെയ്തത്, ഞാൻ പോയ പോലെ വീണ്ടും വരുമെന്ന്. റാപ്ചർ അവർക്ക് അറിയത്തേ ഇല്ല, മനസ്സിലായോ? അത് അവർക്ക് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. നിങ്ങൾ ഇന്ന് വേണമെങ്കിലും യഹൂദനോട് ചോദിച്ചു നോക്കിയോ, ഏതെങ്കിലും യഹൂദന്മാരോട് ചോദിച്ചു നോക്കിയോ, റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന്? അവർക്ക് അറിയത്തില്ല. അവരന്നും അതിനുവേണ്ടി നോക്കി പാർത്തിട്ടില്ല, ഇന്നും അതിനുവേണ്ടി നോക്കി പാർക്കുന്നില്ല, മനസ്സിലായോ? റാപ്ചർ എന്ന് പറയുന്ന ഒരു മർമ്മമായിരുന്നു, അവരുടെ പദ്ധതിയേ അല്ല. അവരതിനു വേണ്ടി ഒരിക്കൽ പോലും നോക്കി പാർത്തിരുന്നിട്ടില്ല, അന്നും നോക്കിയിട്ടില്ല, ഇന്നും നോക്കി പാർക്കുന്നില്ല. കാഹള പെരുന്നാൾ, ഇനി വരുവാനിരിക്കുന്ന കാഹള പെരുന്നാൾ, അവരുടെ ദൈവം ഒലിവ് മലയിൽ ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ രണ്ടാമത്തെ വരവിനെയാണ് കാണിക്കുന്നത്. റാപ്ചർ അല്ല. റാപ്ചർ ഇന്ന് രാത്രിയിൽ വേണമെങ്കിലും നടക്കാം, റാപ്ചർ അടുത്ത ദിവസം വേണമെങ്കിലും നടക്കാം, ഈ മാസം വേണമെങ്കിലും നടക്കാം, മനസ്സിലായോ? ഈ പ്രിപ്പറേഷനും ഈ കാഹളധ്വനിയും ഒക്കെ കർത്താവിൻ്റെ രണ്ടാം വരവ്, രാജാതി രാജാവായി ഇറങ്ങി വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ, അവരെ ഒരുങ്ങുവാൻ, അവരുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ അഞ്ചാമത്തെ ഉത്സവമായിരുന്നു കാഹള പെരുന്നാൾ എന്ന് പറയുന്ന, ദ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് എന്ന് പറയുന്ന ഉത്സവം. അത് റാപ്ചറിനെ അല്ല കാണിക്കുന്നത്, റാപ്ചറും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റാപ്ചർ എന്ന് പറയുന്ന ഒരു സ്വർഗീയ മർമ്മമായിരുന്നു, എന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ ദൈവം പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയ ഒരു അമൂല്യമായ ഒരു ദൈവിക രഹസ്യം, സ്വർഗത്തിൽ രഹസ്യമായി വെച്ചിരുന്ന ഒരു മർമ്മമായിരുന്നു റാപ്ചർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോദ്യം അവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ സെഷനിൽ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. അപ്പോൾ തന്നെ ട്രാക്ട് മിനിസ്ട്രി, നമ്മൾ ട്രാക്റ്റുകൾ, ഞാനിപ്പോൾ ഒരു 8 ഗേറ്റ് മിനിസ്ട്രീസ് ഒരു 8 ട്രാക്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സത്യം മനസ്സിലായത് നിങ്ങൾ ധൈര്യമായിട്ട് മറ്റുള്ളവരോട് പറയണം. ഇതാ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അംബാസഡേഴ്സ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക എന്നുള്ളതല്ല, മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരോട് കൈമാറണം. കർത്താവിൻ്റെ വരവായി കഴിഞ്ഞാൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയുമെങ്കിൽ, ഞങ്ങൾ നമ്മുടെ ട്രാക്റ്റുകൾ അവൈലബിൾ ആണ്, ഗേറ്റ് മിനിസ്ട്രീസിൽ കൂടി അത് അവൈലബിൾ ആക്കുവാനായിട്ട്. ഈ ട്രാക്റ്റുകളായിട്ടും അല്ലാതെ ഹാർഡ് കോപ്പി ട്രാക്റ്റുകളായിട്ടും ഒക്കെ നിറയെ ട്രാക്റ്റുകൾ വരുന്ന ദിവസങ്ങളിൽ അവൈലബിൾ ആകും. അത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും മാക്സിമം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ മിനിസ്ട്രിയുടെ ഭാഗമായി തീരുവാൻ, ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ യാതൊരു ലാഭേച്ഛകളും ഇല്ലാതെ, യാതൊരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ള ഒരേ ഒരു ദൗത്യത്തോട് കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ.